അന്യഗ്രഹ ജീവിയെ ചെയ്യാൻ എന്തോ പാടാ, ആവശ്യമില്ലാത്ത ഓരോ കണ്ടന്റ് എടുക്കും. അതങ്ങനെ ഭൂമിയിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് കണ്ടിട്ട് ഗണിച്ചിട്ട് അതിനെതിരെ പരാതിയും കുറ്റം പറിച്ചിടും. ചന്ദ്രനെങ്കിൽ ചന്ദ്രൻ, ചന്ദ്രനിൽ നിന്നൊന്ന് കളിച്ചു നോക്കാം. ഏ ആടാ, ഭൂമിയിൽ നിന്ന് റോക്കറ്റ് വരുന്നു, ഒളിഞ്ഞിരിക്കാം. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം ചന്ദ്രനിൽ കാലുകുത്തി. ആരാണ് എന്റെ പറമ്പിൽ കാലുകുത്തിയത്? ഞാനാ. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ചന്ദ്രന് കാലുകുത്തിയ നീലാണ്ട സ്ട്രോങ്. സ്ട്രോങ് ആണെന്ന് നീലാണ്ടൻ തന്നെ പറഞ്ഞാൽ മതിയോ? നിങ്ങൾ ആരായിരുന്നു? ഞാൻ അളിയൻ. ഞാൻ കണ്ടായിരുന്നു വരുന്നതിന് മുമ്പ് ആദ്യം തന്നെ അളിയുന്നത്. അളിയല്ല, ഞാനാണ് ഏലിയൻ. എന്താച്ചാ? ഞാനാണ് ഈ ചന്ദ്രന്റെ ജീവി. കള്ളം പറയരുത്, ചന്ദ്രന്റെ ജീവി മുയലാ. ആരാ മുയലാ? ആ പണ്ട് കൊച്ചുനാളെ അമ്മൂമ്മ എനിക്ക് ചോറ് വാരി തരുമ്പോ പറയുമായിരുന്നു, ഡോട് മോനെ ചന്ദ്രനിൽ മുയലിരിക്കുന്നു. അത് നിന്റെ അണ്ണാക്കിട്ട് ചോറ് കുത്തിക്കറ്റാൻ വേണ്ടി കള്ളക്കഥ പറഞ്ഞ അമ്മൂമ്മ. അയ്യോ, ഈ തലോടി എന്താ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നേ? ഇവിടെ ഗുരുതാർഷണ ബലമില്ലല്ലോ, എന്തും പൊങ്ങിയേ നിൽക്കൂ. അതുകൊണ്ട് ഞാൻ ലുങ്കി പോലും എടുക്കാറില്ല. ഞങ്ങളുടെ നാട്ടിലുണ്ട് ഇതുപോലെ തലമുടിയെ കോപ്രായം കാണിച്ച് കിടക്കുന്ന പിള്ളേര്. അല്ല, താങ്കൾ എവിടുന്നാ വരുന്നേ? തുമ്പേന്ന്. എന്നിട്ട് തുമ്പേന്ന്? അല്ല, തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് റോക്കറ്റ് കയറിയ വായുമണ്ഡലം കടന്നൊക്കെ വരുവാ. അയ്യോ, അത് പറഞ്ഞ വായു ഇല്ലാതെ നീ ഇങ്ങനെ ഇവിടെ നിന്ന് കുണുകുണാൻ സംസാരിക്കുന്നത്? എടാ, ഞാനൊരു മലയാളിയാ, എനിക്ക് വായുവിന് ഒട്ടും പഞ്ഞമില്ല, അറിയാമോ? ഇത് ഏമ്പക്ക വലിയ വേറെ സാധനമുണ്ട് പുറയില്ല. അതെനിക്ക് കേക്കണ്ടേ? ഓക്സിജൻ സിലിണ്ടർ ഉണ്ടോ? ഓക്സിജൻ സിലിണ്ടർ. അവര് താൻ എന്തിനാ ഇവിടെ വന്നത്? വെള്ളമുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ടോ? എങ്ങനെ മനസ്സിലായി? വായിന്ന് കുമുമാന്ന് അടിക്കുന്നു. ഇന്നലത്തെയാ? അത് എവിടെ നടിച്ചു? മരുന്ന് വഴിക്ക് നെപ്റ്റൂണിൽ കയറി ഒരു അര വാങ്ങിച്ചു. ഇതുവരെ നെപ്റ്റൂൺ ഗ്രഹത്തിൽ വിപറഞ്ഞു തുടങ്ങിയോ? ഗ്രഹത്തിലല്ല, പാലാരവട്ടത്തുള്ള നെപ്റ്റൂൺ ബാറി കയറി വാങ്ങിച്ചു. റോക്കറ്റ് ഇരുന്ന് വെളുക്കുന്നിടം വരെ അടിയായിരുന്നു. ദൈവേ, എന്തോ വിടിയിലാ വിട്ടെന്നറിയോ? ഏതൊക്കെ മേഘത്തെ ഇടിച്ചിട്ടുണ്ടെന്ന് നാളെ അറിയാം. ബാക്കി ഇരിപ്പെട്ടോ. എടാ, കള്ളം കുടിക്കാൻ വെള്ളം ഉണ്ടോന്നല്ല ചോദിച്ചത്, ചന്ദ്രന്റെ തലത്തിൽ വെള്ളം ഉണ്ടോന്നു. ചന്ദ്രന്റെ കാലത്തിൽ വെള്ളം ഉണ്ടോന്ന് അറിയത്തില്ല. എന്റെ വീട്ടിൽ കുടത്തിൽ ഇച്ചിരി വെള്ളമുണ്ട്, വേണോ? ഓ എടാ, അലൂമിനിയം പേപ്പറെ പൊതിഞ്ഞവനെ, ഇവിടെ കുഴിച്ചാ വെള്ളം കിട്ടുമോന്നാ ചോദിച്ചത്. കുഴിച്ച വെള്ളം ഒന്നും കിട്ടത്തില്ല, ഞങ്ങൾ വരെ ചൊവ്വായി പോയ വെള്ളം കൊണ്ടിരുന്നത്. അല്ല, ഞങ്ങളെന്ന് പറഞ്ഞപ്പോ കുടുംബം കല്യാണം കഴിച്ചത്. കല്യാണം ഒക്കെ കഴിച്ചാണ്, ഭാര്യയുടെ പേരാണ് കല. കല എന്നൊക്കെ ഇവിടെ പേരിടൂ. ചന്ദ്രകല എന്ന് കേട്ടിട്ടുണ്ടോ? അതെന്റെ ഭാര്യയുടെ പേരാ. അവളെ ഫ്ലൂട്ടാണ് കല്യാണം കഴിച്ചത്. ആരും എന്ത് ഒന്ന് വിളിക്ക് കാണട്ടെ. ഫ്ലൂട്ട് അപ്രത്യക്ഷം ആയപ്പോ അവളൊക്കെ അപ്രത്യക്ഷമായി. തേച്ചിട്ട് പോയെന്നാ ഞങ്ങളൊക്കെ ഇതിന് പറയുന്നത്. താങ്കൾ ഏത് ഗ്രഹത്തിന് കല്യാണം കഴിച്ചേ? എന്റെ വധുഗ്രഹത്തിൽ നിന്ന് കല്യാണം കഴിച്ചു. കുടിച്ച ഉപദ്രവാന്നേ അവള്. എന്തോ എങ്ങോട്ടും തിരിയാൻ പറ്റത്തില്ല, സംശയം ഓടാനെ വിളിക്കും. എന്തോടി, ഞാൻ ചന്ദ്രനില്ല, അപ്പുറത്തെ ചന്ദ്രന്റെ വീട്ടിലല്ലെന്ന്, ചന്ദ്രനിൽ അമ്പിളിയമ്മാവൻ. അമ്പിളി അമ്മാവല്ലടി, അമ്പിളിയമ്മാവല്ലേ നമ്മള് താഴെ പോയപ്പോട്ട് നമുക്ക് കാണത്തില്ലേ? ആ അവിടെ എടി. പിന്നെ താഴോട്ട് വരുമ്പഴേ നിനക്കൊരു കാര്യം കൊണ്ട് തരാം. പിന്നെ നമ്മുടെ മേളത്തെ മാളികയിലിരിക്കുന്ന നാണം കുണുങ്ങിയില്ലയോ പുള്ളിയെ, ഞാൻ ഇവിടെ വെച്ച് കണ്ടു. സത്യം ഞാൻ കാര്യമൊക്കെ പറഞ്ഞടി. എടി, സത്യമായിട്ടും വിശ്വസിക്കും, ഞാൻ കൊടുക്കാം. കാര്യം പറയുമെന്ന് അറിയത്തില്ല. സംസാരിക്കാവോ? ആരാ പെങ്ങളാ നിങ്ങളെ? നിന്റെ അങ്ങനെ കാണണേ. ഹലോ പെങ്ങളെ, ഹലോ പെങ്ങളെ, എന്തുണ്ട് വിശേഷം? എന്തുണ്ട്? ഓ, അജിമ പാട്ടിലൊക്കെ ചുമ വെറുതെ പറഞ്ഞ, എനിക്ക് നാണമൊന്നുമില്ല, ഞാൻ നാണം കുണുങ്ങിയൊന്നുമല്ല. എന്നെ കണ്ടിട്ടുണ്ടോ? എന്നെ കാണണെങ്കിലേ നിലാ വെള്ളത്തിൽ മിറ്റത്തിറങ്ങിയിട്ട് തെങ്ങിന്റെ ഓലയൊക്കെ ഇടയ്ക്കിടെ നോക്കിയാൽ മതി, ഞാൻ ഒളിഞ്ഞിരിക്കുന്ന കാണാം. ഏ, വീഡിയോ കോൾ ചെയ്യാനോ? വീഡിയോ കോൾ ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ അമാവാസിയാ, മുട്ടിഞ്ഞ് ഇരുട്ടാ. കിടക്കട്ടെ കിടക്കട്ടെ, നല്ല ചേച്ചിയാ കേട്ടോ, ഇനി വരുമ്പോ കൊടണ ചേച്ചിയക്കടെ. എന്റെ സ്വന്തം ഗ്രഹത്തിൽ അവൾ എനിക്ക് സമാധാനം തരത്തില്ല. ഈ അന്യഗ്രഹത്തിലെങ്കിലും ഞാൻ സമാധാനപ്പെട്ട് ഇരുന്നോട്ടെ പൊന്നളിയാ. നിന്റെ കാര്യം അല്ലടി, ചാച്ചൻ കിടന്നോടി കിടന്നോ? ആ ആ, സമയം തോയിപ്പോ അവിടെ. ഈ രാത്രി 12 ആയോ? എടാ, ഉറങ്ങ വേണ്ട, ഫോണും വെച്ചിട്ട് പോ. ഭൂമിയിൽ ഇപ്പൊ രാത്രി 12 ആയോ? രാത്രി 12 ആയി ഭൂമിയിൽ. ഇയാൾക്കൊരു സാധനം കേൾക്കണം. എന്തുവാ? ഇതാ സാറ്റലൈറ്റ്. താഴെ രാത്രി ഇരുന്ന് ചാറ്റ് ചെയ്യുന്നതും വീഡിയോ കോൾ ചെയ്യുന്നതും നമുക്ക് രാത്രി കാണുക. അയ്യോ, ഞാൻ എന്നാത്തി കൂടെ ഏറ്റവും കൂടുതൽ മലയാളത്തിൽ തെറി പഠിച്ചത്. ഞാൻ ചാറ്റിങ് നിർത്തിയതോടുകൂടി ഇംഗ്ലീഷുകാരുടെ വീഡിയോ ചാറ്റിങ് ആണ്. ഞാത്തിക്കൂടെ നോക്കിയത് കേട്ടോ, തോട് കേട്ടോ, കാണുന്നില്ല, ഒരു പാട മാത്രമേ കാണുന്നുള്ളൂ. അതെന്റെ കർണപാടോ? ഇതാത്തിക്കൂടെ കേട്ടോ. അയ്യോ, ആ മതാമ്മയുടെ കൂടെ ചാറ്റ് ചെയ്യുന്ന ആരെന്നറിയോ? ആരാ? ഞങ്ങളുടെ ചാച്ചനാ. എന്റെ ചാച്ചനാണോ? ഒമ്പോടിയാപ്പൊ കിടന്നുറങ്ങാൻ കേറിയെന്നാ പറഞ്ഞു. ആ വെളുപ്പിന് 4 മണി വരെ അവനാ സീറ്റ് ഇല്ലാത്തില്ല. അവനാണ് സാറ്റലൈറ്റിന്റെ സൂപ്പർ ഹീറോ. അയ്യോ, ചൊവ്വായില്ല എന്റെ അമ്മായി അമ്മാവനൊക്കെ താമസിക്കുന്നത്. അപ്പൊ എല്ലാ വീട്ടിലേ പുതിയ വെച്ചതാ. ബുധം വരുന്നു, ബുധം വരുന്നു, ബുധം വരുന്നു, ബുധം വരുന്നു.
ബുധനെന്നും പോകുമ്പോ ഞാൻ സ്മാർട്ട് അടിക്കുന്നു, ഓട് തെറിച്ചു പോയി. ശനി വരുന്നു, ശനിയുടെ വളയം വന്ന് തലക്കടിക്കും. വെള്ളി എപ്പോഴാ വരുന്നത്? നീ പാടും, അന്നേരം വന്നാ മതി. പോലെ 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 പിടിച്ചോ, പിടിച്ചോ. എന്റെ അച്ഛൻ പണിക്ക് പോയിട്ടുണ്ട്, ഇവന്മാരെ പൊതി കൊടുത്തു വിട്ടു, ഇവന്മാരെ അവിടെ കൊടുത്തോളൂ, അതിലേ പോകുമ്പോ ഡ്രൈവർക്ക് പത്ത് രൂപ കൊടുത്താ മതി. എന്താ തപ്പുന്നേ? ഞങ്ങളെ കഴിഞ്ഞിടയ്ക്ക് ഒരു സാധനം ഇങ്ങോട്ട് കയറ്റി വിട്ടായിരുന്നേ. എന്തായിരുന്നു? ചന്ദ്രയാൻ ഇങ്ങനെ ഷേപ്പ്, നാല് വീലൊക്കെ ഉണ്ട്, ഉരുട്ടാനൊക്കെ ഉരുളൊക്കെ ചെയ്യും. അത് നാല് വീലൊക്കെ ഉള്ള നിങ്ങളെ നിങ്ങൾ കയറ്റി വിട്ടാ ചന്ദ്രയാൻ പഠിക്കാനായിട്ട്. അയ്യോ വണ്ടിയാന്ന് വിചാരിച്ച് എന്റെ ഇളയ ചേർക്കണം, അതായത് കയറ് കെട്ടി വീട്ടിട്ട് വലിച്ചോണ്ട് നടക്കുക. അപ്പോൾ അവൻ എന്തോ സന്തോഷമായിരുന്നറിയോ? ഞങ്ങൾ ആദ്യം വിട്ട് അപ്പോഴോ എന്ത് ചെയ്യുന്നു? അപ്പോഴൊക്കെ എപ്പോഴോ നശിപ്പിച്ചു. അയ്യോ നിങ്ങളെല്ലാം നശിപ്പിച്ചില്ലയോ? എല്ലാം നശിപ്പിച്ചു. എടാ നിന്റെയൊക്കെ അഹങ്കാരം തീരാൻ പോകും, അറിയാമോ? എന്താ ഇപ്പൊ ഞാൻ ഒരാളെ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ, പുറകെ പുറകെ ഞങ്ങൾ എല്ലാരും വരും, ഈ ചന്ദ്രൻ ഞങ്ങള് ഭൂമി പോലെ ആക്കും, മാറിച്ചു പോളിക്കും ഞങ്ങൾ. സത്യമാണോ? സത്യമാ. നീ കൊണ്ടൊന്ന് റോക്കറ്റ് ഉണ്ടോ? എന്തിനാ? എനിക്ക് സൂര്യനിലോട്ടൊന്ന് പോനാ. ആ സൂര്യനിൽ പോയാൽ നീ കത്തിക്കറിയും കത്തുപോകും. നിന്റെ കേട്ടക്കെട്ടെ ജീവിക്കുന്നതിനെ കണ്ടല്ലേ, സൂര്യനിൽ പോയി ഞാൻ കത്തിയെങ്കിൽ അമരുന്നല്ലേടാ നല്ലത്. അതാ നല്ലത്.